ഒത്തിരിയേറെ ഗുണമുള്ള ഒരു ചെടിയാണ് ശംഖുപുഷ്പം അല്ലേ. അപ്പോൾ ഈ ശംഖുപുഷ്പം വെച്ചിട്ട് നല്ലൊരു ക്രീമാണ് കേട്ടോ, ജെല്ലൊക്കെ പറയാം. അങ്ങനത്തെ ഒരു ജെല്ലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും അതുപോലെ ഡ്രൈനെസ് ഒക്കെ മാറി സ്കിൻ നല്ല ഗ്ലോ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത്. നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് കാക്ക പുള്ളികളൊക്കെ മാറാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൽ ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് ശംഖുപുഷ്പം. ഇതിന് ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട് അല്ലേ. പിന്നെ നമ്മുടെ വീട്ടിൽ ചെടി നടന്നുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒരു ചെടി എങ്ങനെയെങ്കിലും ഒന്ന് നട്ട് വളർത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രീം റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് പച്ചരി കഴുകിയത് ഒരു 1.5 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉലുവ, അതുപോലെ 1.5 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ്. ഇത് മൂന്നും നന്നായിട്ട് കഴുകിയിട്ട് വേണം മാത്രം കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ പൂക്കൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു 2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ പച്ചരിയും ഫ്ലാക്സ് സീഡൊക്കെ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ചെയ്യാനും നമ്മുടെ ലൈറ്റൻ ചെയ്യാനും സ്കിൻ നല്ല ഒരു ടാണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പോകാനും, പിന്നെ കാക്കപ്പുള്ളികളും സ്കിന്നിലുണ്ടാകുന്ന കാരകളൊക്കെ മാറി നല്ല സ്കിൻ നല്ല ആ പോൾസൊക്കെ നല്ല ഇതാക്കി ഓപ്പൺ ആക്കി ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക പച്ചരിയും ഫ്ലാക്സ് സീഡൊക്കെ. അപ്പോൾ ഈ ഒരു സംഭവം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 2 വട്ടമെങ്കിലും ഈ ക്രീമൊന്ന് തേച്ച് നോക്കും. നല്ല രീതിയിൽ നല്ല സ്കിന്നിന് നല്ല മാറ്റമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നൊരു പൂവല്ലേ ഇത്. അപ്പോൾ ഇങ്ങനെ പൂ കിട്ടുന്ന ഒരു സമയത്ത് നമുക്കിതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ചെറിയ തീയിൽ കിടന്നൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഇതിനകത്ത് കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നവരെ ഒന്ന് വേവിക്കാം. അതിനുശേഷം നമുക്കതൊന്ന് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ പൂക്കളില്ലെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്ലവർ വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനൊക്കെ, അത് മേടിക്കാം. പിന്നെ അതിൻ്റെ പൗഡർ ഫോമിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഫ്രഷ് പൂക്കൾ കിട്ടുമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു വാട്ടറും നമുക്ക് എടുത്ത് വെച്ച് നമുക്ക് ഹെയർ സിറായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് കുറച്ച് കറ്റാർവാഴയാണ്. ഒരിപ്പോൾ ഒരു പീസ് കറ്റാർവാഴ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ മറ്റത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കറ്റാർവാഴ കട്ട് ചെയ്തെടുക്കാം. കറ്റാർവാഴ നമുക്കറിയാലോ നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ ഭയങ്കര നല്ലതാണ്. നമ്മൾ കുറേ നാൾക്ക് മുന്നേ കറ്റാർവാഴ ജെൽ ഇട്ടിട്ടുണ്ടായിരുന്നു, 1-2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് പോയി കാണണേ. അപ്പോൾ നമ്മുടെ കറ്റാർവാഴ ഇതുപോലെ പീസസ്സായിട്ടൊന്ന് കട്ട് ചെയ്ത് നല്ല തണുത്ത വെള്ളത്തിലോട്ടൊന്ന് കട്ട് ചെയ്തിടുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറ്റാർവാഴ എടുക്കുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കറകളും പോയിട്ട് മാത്രം എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും അലർജി പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കറകളെല്ലാം ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി ഇട്ട് മാത്രം എടുക്കുക. അല്ലെങ്കിൽ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് കൊണ്ട് നമ്മുടെ സ്കിന്നിന് ചിലവർക്ക് അത് ഭയങ്കര ഒരു അലർജി ആയിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാ ഇതുപോലെ പീസസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അരിച്ചെടുക്കാം. നമ്മുടെ ശംഖുപുഷ്പമൊക്കെ ഒന്ന് അരിച്ച് തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുത്തിട്ട് നമ്മുടെ ഇതിൻ്റെ വെള്ളം മാറ്റി വയ്ക്കാം. ഈ അരിച്ച ഇതിൻ്റെ ബാക്കി ഈ സംഭവങ്ങളുണ്ടല്ലോ ഇത് നമ്മുടെ കറ്റാർവാഴയിലേക്ക് ഇട്ട് കൊടുക്കണം. കറ്റാർവാഴയുടെ പീസസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് ഒന്ന് നല്ല പേസ്റ്റ് ആയിട്ട് എടുക്കണം കേട്ടോ. പേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒരു മിക്സ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ പച്ചരിയുടെയും ഉലുവയുടെയും ഫ്ലാക്സിൻ്റെ ഒക്കെ ആ സത്ത് കറക്റ്റായിട്ട് നമ്മുടെ കറ്റാർവാഴ ജെല്ലിൽ കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു മിക്സിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. കണ്ടോ നമ്മുടെ കറ്റാർവാഴ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് അരച്ച് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഫ്ലാക്സ് സീഡ് കിട്ടുകൊണ്ട് ഇതങ്ങനെ നമുക്ക് അരിപ്പേ കൂടി എടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു തുണിയിൽ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. പിഴിഞ്ഞെടുക്കുമ്പോൾ ഒരു തിക്കായിട്ടുള്ള ഒരു കഞ്ഞിവെള്ളമൊക്കെ പോലെ ഇരിക്കും, റൈസ് വാട്ടറൊക്കെ പോലെ ഇച്ചിരി തിക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ആ ഈ ഒരു മിക്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു മിക്സിലേക്കാണ് നമ്മൾ ക്രീം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫ്ലാക്സ് സീഡും പച്ചരിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഗുണമാണ് നമ്മുടെ സ്കിന്നിന് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ആ ജ്യൂസ് ഉണ്ടല്ലോ അത് ആവശ്യാനുസരണം ഈ മിക്സിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്ര മതി. നീ നമുക്ക് ഇനി നമുക്കിതൊരു ചില്ലിൻ്റെ ബൗളിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് എന്തോരം വേണം അതിനനുസരിച്ചുള്ള ആ ഒരു ജ്യൂസ് കറക്റ്റായിട്ട് എടുത്തിട്ട് നമ്മളിതൊന്ന് ഡബിൾ ബോയിലായിട്ട് എടുക്കണം. അതിന് മുന്നേ നമുക്ക് ഇതിനകത്തേക്ക് ഒരു കൂട്ടോടി ചേർക്കാം. അതിനകത്തേക്ക് നമ്മൾ കോൺഫ്ലവറാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആര്യ റൂട്ടിൻ്റെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും, അതായാലും മതി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കോൺഫ്ലവറാണ്. ഇത് നമ്മുടെ സ്കിൻ നല്ല
നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്യാനും സ്കിൻ നല്ല ഗ്ലോ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കോൺഫ്ലവർ. കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ആരോട്ട് പൗഡർ കുവപ്പൊടി എന്നൊക്കെ പറയത്തില്ലേ, അത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് മേടിച്ചിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇതിൻ്റെ കട്ടകൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് കളയണം കേട്ടോ. നല്ല രീതിയിൽ കട്ടകൾ കളഞ്ഞാലാണ് നമുക്ക് ആ തിക്കായിട്ടുള്ള ജെല്ല് പോലെ നമുക്ക് ക്രീമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നോക്കിക്കാൻ നന്നായിട്ട് ഇളക്കി ആ കട്ടകളെല്ലാം മാറി ആ തരികളെല്ലാം കംപ്ലീറ്റ് മാറിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. എന്നിട്ട് നമുക്കിത് നമ്മുടെ ചോക്ലേറ്റ്സൊക്കെ മെൽറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചില്ലിൻ്റെ ബൗള് നമുക്ക് പറ്റി അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റും കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ തണുത്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഒന്ന് തിക്കായിക്കോളും. അപ്പോൾ ഈ ഒരു ഭാഗം ആകുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് കുറുകി കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തൊന്ന് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം എന്താ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ ഒന്ന് രണ്ട് സാധനങ്ങളോടും ചേർക്കണം. നമ്മുടെ ക്രീം കറക്റ്റായിട്ട് കിട്ടണമെങ്കിലും നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ സ്കിന്നിന് ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ചേർക്കേണ്ട കുറച്ച് സാധനങ്ങളാണ്. ഫസ്റ്റ് വൈറ്റമിൻ ഇ കൊടുക്കണം കേട്ടോ. വൈറ്റമിൻ ടാബ്ലറ്റ് നമ്മുടെ സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു കരിവാളിപ്പ് മാറാൻ ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ സ്കിന്നിന് നല്ല തിളക്കം കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഇ. അപ്പോൾ ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ജസ്റ്റ് ഒന്ന് ഒരെണ്ണം പൊട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തായിട്ട് ചേർക്കേണ്ടത് നമ്മുടെ ഗ്ലിസറിൻ ഉണ്ടല്ലോ, ഗ്ലിസറിനോ ആൽമണ്ട് ഓയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക. ഗ്ലിസറിൻ ഒഴിക്കുമ്പോൾ നല്ല സ്കിൻ നല്ല ഡ്രൈനെസ് ഒക്കെ പെട്ടെന്ന് മാറും. പിന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഇത് ഈ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഒട്ടിയൊന്നും പിടിക്കില്ല. നമ്മുടെ സ്കിന്നിൽ അങ്ങനെ ഒട്ടി പിടിക്കാതെ നമ്മൾ സാധാ ഒരു ക്രീം തേക്കുന്ന മാതിരി തന്നെ ഇരുന്നോളും. പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ക്രീം കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്ലിസറിൻ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്മെല്ലിന് എന്തെങ്കിലും എസൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ തന്നെ എസൻഷ്യൽ ഓയിൽ മേടിക്കാൻ കിട്ടും, ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. കളറിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിന് തന്നെ നല്ല കളറാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ശേഷം നല്ല രീതിയിൽ തിക്കാവും. ഇതുപോലെ നമുക്ക് അടച്ചുറപ്പുള്ള നല്ലൊരു കുപ്പിയിലേക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു 10 ദിവസം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഓരോ ഡ്രോപ്പ് എടുത്ത് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാം. കണ്ണിന് ചുറ്റും കഴുത്തിന് ചുറ്റൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം. അതുപോലെ ഒക്കെ മസാജ് ചെയ്ത് കൊടുക്കാം. ഫേസൊക്കെ കഴുത്തിൻ്റെ മേലോട്ട് വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ഫേസൊക്കെ മസാജ് ചെയ്യാനായിട്ട് ബെസ്റ്റായിട്ടുള്ളൊരു ക്രീമാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നെക്സ്റ്റ് ടൈം നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം.